ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരേനെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് ചമ്രവട്ടം ജംഗ്ഷനിലാണ് ഇന്ന് ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു പുതുപൊന്നാനിയിൽ മിനി അണ്ടർപാസിൻ്റെ പണികൾ ആരംഭിച്ചു അപ്പോൾ ചമ്പ്രവട്ടം ജംഗ്ഷനിൽ ഒരു ഫ്ളൈ ഓവറാണ് വന്നിരിക്കുന്നത് ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇത് ഏകദേശം ഉറൂബ് നഗർ വരെയാണ് ഈ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇവിടൊക്കെ രണ്ട് സൈഡിലും ഗതാഗതം സർവീസ് റോഡിൽ കൂടിയാണ് ഇവിടെയൊക്കെ ഡിവൈഡറും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിൻ്റെ പണികളൊക്കെ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവേഡിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളവേട്ട് പിന്നീട് നേരെ ജോയിൻ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ അവിടെയാണ് ഇവിടെ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ടാർ പാതയുടെ പണികൾ കഴിഞ്ഞിരിക്കുന്നത് ക്രാഷ് ബെയറിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഇവിടം വരെയാണ് ഇപ്പോൾ ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചമ്മറവട്ടം ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കനോലി കനാലിന് കുറുകയാണ് അവിടെ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത് ഇനി ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട് ഇതെന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച സർവീസ് റോഡോ ഇവിടെ വലതുഭാഗത്ത് കണ്ട നിങ്ങൾ പഴയ പാലത്തിലൂടെ ചേർന്നിട്ടായിരുന്നു പഴയ റോഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ റോഡൊക്കെ ഇനി പൊളിച്ചു പോകും പൊളിച്ചിട്ട് നിലവിലെ പാലത്തിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ മണ്ണിട്ട് ഉയർത്തി വരികയാണേ അതിന് വേണ്ടിയിട്ട് റീറ്റെയിലിങ് വാളിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പം നിലവിലെ പാലത്തിൻ്റെ താഴെ ഒരു അണ്ടർപാസ് ഉണ്ട് അത് കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാ ചെയ്തിരിക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് പിന്നീട് കടന്നു പോവുക അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണ്ട്ടുയർത്തിയിട്ട് നേരെ പാലത്തിൻ്റെ അതേ ഹൈറ്റിൽ വരും അപ്പോൾ ഈ ഭാഗമൊന്നും പിന്നീട് ഉണ്ടാവുകയില്ല ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ അണ്ടർ പണി നടക്കുന്നതുകൊണ്ട് വാഹനം ഫുള്ള് ഗതാഗതം ഇപ്പോൾ ഇതിൽ കൂടെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് പഴയ പാലവും പുതിയ പാലവും ഒരേ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പണികളൊക്കെ വളരെ വേഗതയിലാണ് തീർത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറുഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് പാലത്തിന് വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ പഴയ പാലത്തിന് നാല് ആണ് പുതിയ പാലത്തിനാണെങ്കിൽ അഞ്ച് ഗേഡറും വന്നിട്ടുണ്ട് ഇത് പഴയ പാലത്തിൻ്റെ മറുഭാഗം കേട്ടോ ഇപ്പോൾ ഇവിടേക്ക് സർവീസ് റോഡ് ഇവിടം വരെ എത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടേക്ക് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കനോലി കനാൽ പാലത്തിൻ്റെ മുഗൾ ഭാഗത്തെ കാസ്റ്റിംഗ് വർക്കുകൾ നല്ല വേഗതയിലാണ് തീർത്തിരിക്കുന്നത് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കനാലിൻ്റെ മുഗൾ ഭാഗത്ത് വരുന്ന ഭാഗത്താണ് ഇവിടെ സ്റ്റീൽ ഗേർഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കണ്ടോ ഏകദേശം ഈ ഭാഗത്താണ് സ്റ്റീൽ ഗാർഡർ ഇട്ടോ കാരണം ഈ സ്റ്റീലിൻ്റെ കളർ വരുന്നുണ്ട് അവിടെയാണ് സ്റ്റീലിൻ്റെ ഗേർഡ് വന്നിരിക്കുന്നത് പിന്നെ രണ്ട് ഭാഗത്തും പി എസ് സി ഗേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആദ്യം ഒരു റോഡ് മുഗൾ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ റോഡൊക്കെ ഇഞ്ഞ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരും ഇപ്പം പാലത്തിനോട് ചേർന്നുള്ള പഴയ റോഡാണ് നിങ്ങൾ വലതുഭാഗത്ത് കാണുന്നത് അതേ ഹൈറ്റിലാണ് വരിക പിന്നീട് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് കനോലി കനാലിൻ്റെ കുറുകെ വന്ന പുതിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് പാലത്തിനോടനുബന്ധിച്ച് വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സൈഡിലുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പാലത്തിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നടപ്പാതേ ഉള്ളൂ അപ്പോൾ ഇതാണ് കനോലി കനാൽ പഴയ പാലട്ട് ഈ പഴയ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാതെയുണ്ട് ഇപ്പോൾ പാലത്തിൻ്റെ ഏകദേശം മുകൾ ഭാഗം ഫുള്ളായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്താണ് മണ്ണിട്ട് ഉയർത്തേണ്ടത് ഇവിടെയൊക്കെ റീറ്റെയിൻ വളരെ വർക്ക് ആരംഭിക്കാൻ നിൽക്കുകയാണ് അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് പാലം കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് ആനപ്പടി അണ്ടർപാസ് ആണ് അണ്ടർപാസോടനുബന്ധിച്ചിട്ടുള്ള റീറ്റെയിനിങ് വാളിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ട് കേട്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ സോയിൽ കമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ജിയോ ഗ്രിഡ് വെച്ചിട്ട് ഓരോ ലെയറായിട്ടും കട്ടകളിങ്ങനെ കെട്ടിപ്പൊന്തിക്കും പിന്നീട് അത് നേരെ ചെന്ന് കയറുന്നത് പാലത്തിലൂടെ ചേർന്നിട്ടുള്ള ഭാഗത്താണ് അപ്പോൾ ഇതാണ് ആനപ്പടി അണ്ടർപാസ് ആനപ്പടി അണ്ടർപാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടില്ലാ കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്താണ് വർക്ക് നടന്നത് ആനപ്പടി അണ്ടർ മറുഭാഗത്ത് റീറ്റേനിങ് വാളിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞാണ് കണ്ട ഇവിടെയൊക്കെ റീറ്റേനിങ് വാളിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കുറേ മണ്ണിട്ട് ഉയർത്താനുള്ളതാ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് റോഡ് വരുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു സ്ഥലം ഏറ്റെടുത്ത ഭാഗത്ത് റോഡിന് കുറുകിയുള്ള കൾവെടുന്ന നിർമ്മാണങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിൻ ഒരു വിഷയം എന്ന് വെച്ചാൽ ഡ്രൈനേജിൻ്റെ വിഷയമാണ് കാരണം കഴിഞ്ഞ മഴയുള്ള സമയത്ത് ഞാനിവിടെ വന്ന സമയത്ത് നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് വൈഡനിങ് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഫുള്ളായിട്ട് വെള്ളം കെട്ടി കിടക്കിയിരുന്നു അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ കാര്യം അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള കൾവെടിന നിർമ്മാണത്തിൽ നല്ല അടിപൊളിയായിട്ട് ഓരോ സ്ഥലത്തും നടത്തിയിരിക്കുന്നു ഇവിടെ നിലവിലെ റോഡ് കഴിഞ്ഞ് വലതു ഭാഗത്ത് മണ്ണ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ വിഷയം വെള്ളക്കെട്ടെന്നെ ആയിരുന്നു കേട്ടോ അതിന് പരിഹാരമായിട്ട് റോഡിന് കുറിയുള്ള കള്ളവെണ്ണ നിർമ്മാണങ്ങളൊക്കെ ഓരോ ഭാഗത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പം വൈഡനിങ് പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് എം ഐ എഡ്യൂസിറ്റി ഉണ്ട് അതിൻ്റെ നേരെ മുൻഭാഗത്താണ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നത് അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് റോഡിൻ്റെ മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ടാണ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ മെട്രോ മാൻ ശ്രീധരൻ സാർ ഇടപെട്ടിട്ടാണ് ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജും അതുപോലെ തന്നെ പിന്നെ പുതുപൊന്നാനി ഭാഗത്ത് പുതിയതായിട്ട് ഒരു മിനി അണ്ടർപാസും വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞ് സൈഡിൽ കണ്ടത് നിങ്ങൾ കോൺക്രീറ്റ് വാളി കെട്ടിപ്പോന്തിക്കും ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി നേരെ വരാനുള്ള പ്രദേശമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിനോട് അനുബന്ധിച്ചിട്ടാണ് വർക്കുകൾ നടക്കുന്നത് അപ്പോൾ പാലത്തിനോട് ചേർന്നിട്ട് പുതുപൊന്നാനി പാലത്തിനോട് ചേർന്നിട്ടാണ് ഇപ്പം അണ്ടർപാസ് ഇതൊരു ചെറിയ അണ്ടർപാസ് ആണ് വലിയ അണ്ടർപാസ് അല്ല അപ്പോൾ ഒരു മിനി അണ്ടർപാസ് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിലവിലെ പുതുപൊന്നാനി പാലത്തിൻ്റെ വലത് ഭാഗത്താണ് പുതിയതായിട്ട് പാലം വന്നിരിക്കുന്നത് പിന്നെ അവിടെ തന്നെയാണ് ഇപ്പം വർക്കുകൾ ആരംഭിച്ചിരുന്നത് ശേഷം ഫൗണ്ടേഷൻ വർക്കാണ് നടന്നിരിക്കുന്നത് ആലപ്പടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് പുതിയതായിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പുതുപൊന്നാനി പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് പുതിയ അണ്ടർപാസും വന്നിരിക്കുന്നത് പുതുമൊന്നാനി പാലത്തിന്റെ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് പീറിന്റെ വർക്കും പീർക്കാപ്പിന്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ശേഷം മുക്കാ ഭാഗത്തോളം ഗർഡുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൂൾ ഭാഗത്ത് കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുക പിന്നീട് ഇനി വർക്ക് നടക്കാനുള്ള ഈ ഭാഗത്താട്ടോ ഇവിടെ വന്നിട്ടാണ് ലാസ്റ്റ് പീർ നിൽക്കുക നിൽക്കുകട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വേണ്ട നിർമ്മാണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് ഇവിടുന്ന് പിന്നീട് നിരപ്പായ സ്ഥലമാണ് നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും വയറിംഗ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് സർവീസ് റോഡിന്റെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ വെളിയങ്കോടാണ് അണ്ടർപ്പാസ് വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് ഗതാഗതം അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റീറ്റെയിൽ വാളിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് മാത്രമേ ഉയർന്നിട്ടുള്ളൂ ഇനി പോലെ മണ്ണിട്ട് പൊതിക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വെളിയങ്കോട് അണ്ടർപാസിൻ്റെ വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം മാത്രം കഴിഞ്ഞിട്ടുള്ളൂ ഗർഡൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കോഴിക്കോട് അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് നല്ല വേഗതയിൽ വർക്കുകൾ പുരമിച്ചു ഇവിടെ ഏകദേശം റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുക കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ പണികൾ പൂർത്തിയായ ഒരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ കടന്ന് മറുഭാഗത്തേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് ഗതാഗതം തുറന്നുകൊടുത്തിരിക്കുകയാണ് ഈ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് അയ്യോട്ടിച്ചിറ അണ്ടർപാസ് ആണ് തുറന്നു കൊടുത്തിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആറുവരിപ്പാതിൽ ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിതൂഖാസ് രീതിയിലാണ് ഇവിടെ ബാരിയറിൻ്റെ നിർമ്മാണം നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെയാണ് ഈ ഭാഗത്ത് പോയത് അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഈ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ചാവക്കാട് ഭാഗത്ത് പോയി തിരിച്ച് വന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം വന്ന സമയത്താണ് ഇവിടെ സെൻട്രലുള്ള ഡിവൈഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വെർട്ടിജൻ പറഞ്ഞൊരു മിഷൻ ആയിട്ട് ഇത് ജർമ്മൻ മെയ്ഡാണ് അപ്പോൾ ഇവിടെ വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരുമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾ കണ്ടു നോക്കി എങ്ങനെയാണ് ഇതിന്റെ വർക്കുകൾ നടക്കുന്നത് എന്നുള്ളത് ഇതിന്റെ കോൺക്രീറ്റ് മിക്സ് നേരെ ഇതിന്റെ അടിയിലേക്ക് വരിക കേട്ടോ ഇതാണ് അതിന്റെ ഡൈ ഈ ഡൈ ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ അത് കാസ്റ്റ് ചെയ്ത് പോയിരുന്നത് കേട്ടോ കണ്ടത് ഇങ്ങനെ കറക്റ്റ് ലെവലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഡറിന്റെ കണക്കിലുള്ള അതേ ഷേപ്പിലെ ഡൈ ആട്ടോ കണ്ടത് ബാക്കിൽ നിങ്ങൾ നോക്കിയ ഫുൾ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ ഒരു സിമന്റ് പൗഡർ വെതറും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്പ്രേ ചെയ്യാനുണ്ട് കാസ്റ്റിങ് കഴിഞ്ഞതിൻ്റെ മുകൾ ഭാഗത്ത് ക്യൂറിംഗ് കോമ്പൗണ്ട് ആണ് ഈ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വൈറ്റ് സിമെൻ്റ് അല്ല ഈ ക്യൂറിങ് കോമ്പൗണ്ട് അടിക്കുന്ന സമയത്ത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടി സ്ട്രോങ് ആവും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറച്ചുനൂടെ നിലനിൽക്കുകയും ചെയ്യും പെട്ടെന്ന് ഡ്രൈ ആവുകയില്ല ഇനി ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഡിവൈഡറിൻ്റെ വർക്ക് ചെയ്യാനുള്ള കേട്ടോ അപ്പോൾ ഇത് താൽക്കാലികമായിട്ടാണ് രാവിലെ തുറന്നു കൊടുത്തിരുന്നത് അപ്പം നിങ്ങൾ കണ്ട വർക്ക് ഉണ്ടല്ലോ സിറ്റു കാസ്റ്റ് ബാരിയറിൻ്റെ വർക്ക് അത് വൈകുന്നേരമാണ് ഞാൻ എടുത്തത് കേട്ടോ വീട് എടുത്തത് അപ്പം ഇത് രാവിലത്തെ കാഴ്ച നിങ്ങൾ കാണുന്നത് രാവിലെ വന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്തു കൂടെയാണ് ഫുള്ളായിട്ട് വാഹനങ്ങൾ കടന്നു പോയിരുന്നത് അപ്പം ഇനി ഇങ്ങനെയാണ് വരി പാതയുടെ വർക്കുകൾ പൂർത്തിയായാൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുകൂടെ വാഹനങ്ങൾ കടന്നു പോകുക അപ്പം ഇവിടെയാണ് ഐഒ ടീച്ചർ അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ഇനി ഡിവൈഡറിന്റെ വർക്ക് നടക്കാനുള്ളതാണ് രാവിലെ ഈ വർക്കുകളൊന്നും നടന്നിട്ടില്ല വൈകുന്നേരമാണ് നമ്മൾ നേരത്തെ കണ്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കി എന്ത് സുഗമമായിട്ടാണ് വാഹനങ്ങൾ ആറ് വരി പാതയിൽ കൂടെ കടന്നു പോകുന്നത് ഇനി ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട വർക്ക് ഏകദേശം വൈകുന്നേരമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഐ ഒ ടീച്ചിറ അണ്ടർ പാസ് കേട്ടോ നോക്കി വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്ത് സുഗമമായിട്ടാണ് ഇതിൽ കൂടെ പോകുന്നത് അപ്പോൾ ഇനി ആറു വരിപ്പാതയുടെ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ ഇനി നമ്മൾ ഇതുപോലത്തെ ആറു വരിപ്പാതയിൽ കൂടെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പം അയ്യോ ടീച്ചർ അണ്ടർപാസിന്റെ ടാറിംഗ് ഏകദേശം ഇവിടം വരെയാണ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുൾ വണ്ടികളും സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇനി നമുക്ക് അയ്യോ ടീച്ചർ അണ്ടർപാസിൻ്റെ അവിടെ പോവാട്ടോ അപ്പം അണ്ടർപാസിൻ്റെ അവിടെ ഇപ്പം ഇങ്ങനെ ഒരു വർക്ക് നടക്കുകയാണ് കാരണം പുറത്തേക്ക് തള്ളി തള്ളിയിന്ന കമ്പി അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വർക്കർ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ക്രാഷ് ബയറിൻ്റെ പുറത്ത് തള്ളി നിൽക്കുന്ന കമ്പിയാണ് ഇപ്പോൾ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് രാവിലെ മുഗൾ ഭാഗത്ത് കൂടെ ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് പിന്നീട് റോഡൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും എല്ലാ വാഹനങ്ങളും പിന്നീട് സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത് പിന്നീട് ഇവിടുന്ന് ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കും അതുപോലെ തന്നെ ആറ് വരി പാതയുടെ ടാറിംഗ് കഴിഞ്ഞിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ക്രാഷ് ബെയറിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല എന്തായാലും അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇവിടുത്തെ സർവീസ് റോഡ് അത് ഡ്രൈനേജോടും കൂട്ടി വരുമ്പോഴാണ് വീതി കൂടുന്നത് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങൾ സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നും ഇതുമായ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു ഏകദേശമൊക്കെ പിന്നെ ഈ ഭാഗം വളരെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് അത്ര വലിയ റിസ്ക് ഒന്നും ഈ ഭാഗത്തില്ല ഈ ഭാഗത്തൊക്കെ ഫുൾ ഫുള്ളായിട്ട് അണ്ടർപാസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ഒരു അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ചാൽ പാലപ്പെട്ടിയിലാണ് പാലപ്പെട്ടി അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ റീറ്റേനിങ് വാളിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് മോൾ ഭാഗം വരെ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് വർക്കുകൾ നടന്നിരിക്കുന്നു അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് അപ്പം ഇതാണ് പാലപ്പെട്ടി അണ്ടർപാസ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറത്തെ രണ്ടാമത്തെ റീച്ചയായ രാമനാട്ടുകര മുതൽ കാപ്പിക്കാട് വരെ ഉള്ളതിൽ അവസാനത്തെ അണ്ടർപാസ് ആണ് പാലപ്പെട്ടി അണ്ടർപാസ് പാലപ്പെട്ടി അണ്ടർപാസിന്റെ മറുഭാഗത്ത് റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്ന സ്ഥലങ്ങൾ കേട്ടോ കഴിഞ്ഞ വശം പാലപ്പെട്ടി വന്ന സമയത്ത് ഇവിടൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ വളരെയധികം വേഗതയിൽ ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഞാനുള്ളത് പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് കാപ്പ്രിക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മിനി പമ്പ മുതൽ കാപ്പിക്കാട് വരെ വരുന്ന സമയത്ത് ആദ്യം എട്ട് അണ്ടർപാസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പുതുപൊന്നാനി പാലത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ അണ്ടർപാസ് കൂടി വന്ന സമയത്ത് ഒൻപത് അണ്ടർപാസുകളായി പിന്നെ ചമ്പ്രോട്ടൻ ജംഗ്ഷനിലെ ഒരു ഫ്ലൈ ഓവർ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പാലങ്ങളാണ് ഒന്ന് കനോലി കനാലിന് കുറുകയും പിന്നെ അതുപോലെ തന്നെ പുതുപൊന്നാനി പാലവും അപ്പോൾ നമ്മൾ നേരെ കാപ്പ്രിക്കാട് എത്തുകയാണ് കാപ്പരിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ മലപ്പുറം ജില്ല അതിർത്തിയാണ് കാപ്പിക്കാട് ഇതോടുകൂടി കെ എൻ ആർ സി എല്ലിന്റെ റീച്ച് അവസാനിക്കുകയാണ് അപ്പോഴത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ ചമ്രോട്ടങ് ജംഗ്ഷൻ മുതൽ കാപ്പ്രിക്കാട് വരെയുള്ളവർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്